ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം കൺസ്യൂമർക്ക് കറണ്ട് വില കൂട്ടാതെ ഇപ്പം നിലവിലുള്ളത് കുറച്ചിട്ട് കെ എസ് ഇ ബിക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്ന വിഷയമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. സർ, ഇതിൽ നമ്മുടെ മാർക്കറ്റിംഗ് റേറ്റിന് ഇവിടെ കറണ്ട് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കണ്ടു, സ്ക്രീനിൽ കണ്ടു. സർ, മാർക്കറ്റിംഗ് റേറ്റിൽ ആരുടെ അടുത്താണ് പർച്ചേസ് ചെയ്തത് എന്ന് പറയുന്നില്ല. സർ, ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞങ്ങൾ ഒരു പർച്ചേസ് ചെയ്ത പർച്ചേസ് സെയിൽസ് ബാലൻസ് എത്രയുണ്ട്, ലാഭം എത്രയുണ്ട് ഞങ്ങൾ കണക്ക് കൂട്ടും. അതുപോലെ ഇവിടെ പർച്ചേസ് ചെയ്ത് ആരുടെ അടുത്താണ്? അംബാനി കൽക്കരി ഉണ്ടാക്കുന്നു, അദാനിക്ക് കൽക്കരി വെച്ച് എനർജി ഉണ്ടാക്കുന്നു, അദാനി ഇത് വിൽക്കുന്നു, അനർജി അദാനി വിൽക്കുന്ന ഇതിന് കറണ്ടിന് ജി എസ് ടി ഒന്നുമില്ല. നമ്മളും പിന്നെ കെ എസ് ഇ ബി വിൽക്കുന്ന കറണ്ടിന് ജി എസ് ടി ഇല്ല. പക്ഷേ ഒരുപാട് ചാർജുകൾ ഇതിൽ വരുന്നുണ്ട്, ഒരുപാട് ചാർജുകൾ ഇതിൽ വരുന്നുണ്ട്. സാർ, ഇതിൽ ഞാൻ നമ്മുടെ മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്, വൈദ്യുതി മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സാലുദ്ദീൻ എന്നാണ്. സാർ, ഇത് പിന്നെ ഇവിടെ സാർ തെളിവെടുപ്പാണ് ഇവിടെ നടത്തുന്നത്. തെളിവെടുപ്പിൽ പ്രതി പട്ടികയിലുള്ളത് കെ എസ് ഇ ബി ആണ്. പ്രതിപട്ടികയിലുള്ളത് കെ എസ് ഇ ബി ആണ്. ഇവിടെ പിന്നെ പരാതി കൊടുത്തത് പരാതിക്കാരൻ നേരത്തെ പരാതി കൊടുത്തിട്ട് കൂടെ കൂട്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ ഞങ്ങൾ സാക്ഷി പറയാൻ വന്നതാണ്. ഇവിടെ സാക്ഷി പറയാൻ വരുമ്പോൾ ചിലവർക്ക് പ്രതികളെ കാണുമ്പോൾ ദേഷ്യം വരും, അത് സ്വാഭാവികമാണ് സാർ. അതുകൊണ്ട് കഴിഞ്ഞ സമയത്ത് കുറച്ച് പ്രതിഷേധം ഉണ്ടായത് അത് സ്വാഭാവികമാണ്. സാക്ഷിക്ക് മാത്രമല്ല പ്രതികൾക്കും വാദികളെ കാണുമ്പോൾ ദേഷ്യം വരാം. ഉപമകളൊക്കെ പറഞ്ഞാൽ നമുക്കും പറയാം. പരാതി, ഇവിടെ പരാതി തന്നിരിക്കുന്ന ഒറിജിനൽ പെറ്റീഷൻ തന്നിരിക്കുന്ന കെ എസ് ഇ ബി ലിമിറ്റഡ് ആണ്. ഇതിനകത്ത് എതിർകക്ഷിയില്ല, എതിർകക്ഷിയല്ല. ഇവിടെ ഇതിനെ ബാധിക്കപ്പെടുന്ന പൊതുജനങ്ങളും കർഷകരും ഇതിൻ്റെ ഉപഭോക്താക്കളും മറ്റൊരു സൈഡിൽ നിന്നുകൊണ്ട് ആ ചാർജ് വർദ്ധനവിനെതിരായ കാര്യങ്ങൾ പറയാണ്. അവരാരും അവരവരുടെ എതിർകക്ഷികളല്ല. ക്രിമിനൽ കേസ് അല്ല ഇത്. അതല്ല സാർ ഞാൻ പറഞ്ഞു, പ്രതി എന്ന് പറഞ്ഞ ക്രിമിനൽ കേസിൽ മാത്രമല്ല. സാറിന് സ്ഥാനം മനസ്സിലാക്കാത്ത ആളുകളും ഉണ്ടാവും. ഒരു അഡ്ജുഡിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ കൊണ്ടിരുന്ന നല്ല ആശയങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിർദ്ദേശങ്ങളും ഇതിന്റെ ഓർഡർ എഴുതുമ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും പറഞ്ഞ പ്രസക്തമായ വിവരങ്ങൾ ആവർത്തന പരിസ്ഥിതി എഴുതുകയല്ല, പക്ഷെ പ്രധാനപ്പെട്ട എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓർഡർ എഴുതുക. രണ്ടാമത്തെ കാര്യം, ഞാൻ പേരൊന്നുകൂടെ പറയാമോ? പേര് കേട്ടില്ല. അവിടെ സാലുദ്ദീൻ. സാലുദ്ദീൻ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ അധികം വൈകാതെ നമുക്ക് മാർക്കറ്റിൽ പോയി നമുക്ക് കറണ്ട് വാങ്ങിച്ച് നമ്മുടെ ലോറിയയിലോ ജീപ്പയിലോ ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നൊരു കാലം വരും. ഞാൻ തമാശ പറഞ്ഞതല്ല. ബാറ്ററിയിൽ നമുക്ക് ഒരു കൊല്ലത്തേക്കുള്ള കറണ്ട് നമുക്ക് ബാറ്ററിയെ പോയി വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ വെക്കാവുന്നൊരു സാങ്കേതിക വിദ്യയിലേക്ക് ലോകം പൊയ്ക്കൊണ്ടിരിക്കുക. അത് അവർ ചിരിക്കുന്നു. അപ്പോൾ അവരുടെ ജോലി പോകുമല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് അത്ര വിദൂരത്തല്ല. ഞാൻ ഇവിടെ രണ്ട് ആനകളുണ്ട് സാർ. ഒന്ന് വെള്ളാനയാണ് നമ്മുടെ കെ എസ് ഇ ബി, പിന്നൊരു ആനയുണ്ട് സാർ കെ എസ് ആർ ടി സി ആണ്. അത് രണ്ടാനയാണ്, അതിൽ ഇവർക്ക് ഒരാനയേ ഉള്ളൂ. അതെ, അതിനൊന്നും ആവശ്യമില്ല സാർ. ഞാനേ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഒരു ബിസിനസ്സുകാരുണ്ട്, മറ്റ് പുറം രാജ്യങ്ങളൊക്കെ പോകുന്ന ആളാണ്. ഞാൻ ആഫ്രിക്കയിൽ ഒരു കണ്ട കാഴ്ച, ഞാൻ ഇത്രയും ഇതിനു വേണ്ടി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല. അവിടെ ഈ നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യുന്ന പോലെയാണ് അവിടെ കറണ്ട് ചാർജ് ചെയ്യുക. ഞാൻ ഇരുന്ന ലോഡ്ജിൽ കറണ്ട് പോയ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ, മാനേജർ ചോദിച്ചപ്പോൾ, ഇപ്പോൾ ഞാൻ റീചാർജ് ചെയ്യുക, ഉടനെ കറണ്ട് വരുമെന്ന് പറഞ്ഞു. അവരപ്പോൾ തന്നെ റീചാർജ് ഫോണിൽ കൂടെ റീചാർജ് ചെയ്ത് കറണ്ട് ഉടനെ വന്നു.
അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഞാൻ അവിടെ കണ്ടു കണ്ടു. അപ്പൊ അതുപോലെ ഒരു സംവിധാനം നമുക്കും ചെയ്യുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ട് വരാൻ അവിടെ സാർ മൂന്ന് ഇത് കണ്ടു. ഒന്ന് റെസിഡൻഷ്യൽക്ക് ഒരു റീചാർജ് ഇത് സംവിധാനം, പിന്നെ കൊമേഴ്സ്യൽ അവർക്കൊന്ന്, കമ്പനി അങ്ങനെ ഒരു സംവിധാനം, താരിഫ് മൂന്ന് താരിഫാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടത്. പിന്നെ സാർ കൃഷിക്കാർക്കെല്ലാം അവിടെ ഫ്രീ ആണ്, ഇവിടെ തമിഴ്നാട്ടിലും ഫ്രീ ആണ്, എനിക്ക് അവിടെ ഒരു കമ്പനിയുണ്ട് സാർ. സാർ പിന്നെ ഇതിൽ നമുക്ക് ഈ ഇവിടെ എൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്ന ഒരാൾ ലൈൻമാനായിട്ട് കയറി, 10-ാം ക്ലാസ് പഠിച്ചില്ലാന്ന് തോന്നുന്നു, അയാൾ ഇന്നിപ്പോൾ ഓവർസീയറായി മാറിയിരിക്കുന്നു. എൻ്റെ ഒരു ബന്ധത്തിലൊരാൾ അയാൾക്ക് വിവാഹാലോചന വന്നപ്പോൾ അയാൾ ലൈൻമാനാണ്, അയ്യോ അയാൾ ഷോക്കടിച്ച് മരിക്കും, അയാൾ കൊട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പുതുനേരത്ത് എൻജിനീയറായിട്ടാണ് റിട്ടയർഡായത്, അസിസ്റ്റൻറ്റ് എൻജിനീയറായിട്ടാണ് റിട്ടയർഡായത്. സാർ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ, ഒരു ഐ ടി എങ്കിലും പഠിച്ചിരുന്നാൽ ശരി, ഒല്ല ഒരു ലൈൻമാൻ മറ്റേ മറ്റേ ഇലക്ട്രീഷ്യനായിട്ടെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാലും ശരി, അതും കൂടി ഇല്ലാത്തവർക്ക് ഇങ്ങനെ പോയി ഇത്രയും ശമ്പളം കൊടുത്ത് ഇതൊക്കെ ആകുമ്പോൾ, അത് എൻ്റെ അനുഭവം വെച്ച് പറയാണ് സാർ. അതെ, പിന്നെ ഇതിൽ ഒരുപാട് കളവ് നടക്കുന്നുണ്ട് സാർ. ഈ വീൽ എൻ്റെ ഒരു അനുഭവത്തെ വെച്ച് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് എൻജിനീയറായിരുന്നു, അദ്ദേഹം ഈ വെയർഹൗസിൽ EB വെയർഹൗസിൽ എൻജിനീയറായിരുന്നു. അദ്ദേഹം എനിക്ക് കുറേ മെറ്റീരിയൽ ആവശ്യം വന്നപ്പോൾ അദ്ദേഹം കുറേ ട്യൂബ് ലൈറ്റ് എൻ്റെ അടുത്ത് എടുത്തിട്ട് പോകാൻ പറഞ്ഞു, വണ്ടി കൊണ്ടുപോയിട്ട് ട്യൂബ് ലൈറ്റ്, ഈ മറ്റേ കമ്പി റോള്, ഞാനത് വീട്ടിൽ തെങ്ങ് വെച്ച് കെട്ടാനും എൻ്റെ തോട്ടത്തിൽ തെങ്ങ് വെച്ച് കെട്ടാനും ഒക്കെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല ബലമുള്ളതാണ് സാർ. ഇവിടെ നിന്ന് കളവ് പോകുന്ന സാധനങ്ങൾ, ഈ കമ്പി, ഇതൊക്കെ ഈ ട്യൂബ് ലൈറ്റ് KCB എന്ന് എഴുതിയിട്ടുണ്ട് സാർ. അത് കട്ട് ചെയ്യാനുള്ള മാർഗം അവർ പറഞ്ഞു തരുന്നുണ്ട്, അത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. ട്യൂബിൽ KCB ഉണ്ടാവും, അത് മായ്ക്കുന്ന മാർഗവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് കോയമ്പത്തൂർ പഴയ മാർക്കറ്റിൽ പോയാൽ നമ്മുടെ ഇവിടുത്തെ KCB സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇത് ചോർച്ച. പിന്നെ ഫാക്ടറികളിൽ കറണ്ട് ചോർച്ച നടക്കുന്നുണ്ട് സാർ. നമ്മൾ മീറ്റർ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് പിന്നിൽ കൂടെ കണക്ഷൻ പോവും, ഒരു കണക്ഷൻ മീറ്ററിൽ കൂടെ പോവും. മീറ്ററിൽ കൂടെ പോകുന്നതിനുള്ള കാശ് കെട്ടിയാൽ മതി, പിന്നിൽ കൂടെ പോകുന്നതിന് കെട്ടണ്ട. ഇത് ഞാൻ, എനിക്ക് തിരുപ്പൂരിലൊരു ബനിയൻ കമ്പനി ഉണ്ട്, എൻ്റെ അടുത്ത് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഞങ്ങൾ ചെയ്തു തരാം, അപ്പോൾ കുറച്ച് കറണ്ട് ബില്ലേ വരുള്ളൂ, നിങ്ങൾ പിന്നെ മുഴുവൻ ഇത് കെട്ടേണ്ടതല്ല, ബാക്കി ഞങ്ങൾക്ക് മാസം തന്നാൽ മതി എന്ന് പറയുന്നത്. അത് അവർ പറയുന്നത് കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ കൊടുക്കണം, പിന്നെ പറയും വലിയ ഫാക്ടറികൾക്കൊക്കെ മന്ത്രിക്ക് ഉണ്ട് എന്ന് പറയും. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല, തമിഴ്നാട്ടിലെ കാര്യമാണ് പറഞ്ഞത് സാർ. അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചവരുണ്ട്, ഇങ്ങനെ മോഷണം പോകുന്നുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് സാർ, ഈ കറണ്ട് പർച്ചേസ് ചെയ്തത് എത്ര, ഈ കറണ്ട് നമ്മളിവിടെ വിറ്റത് എത്ര, ബാക്കി എത്ര മിച്ചമുണ്ട് അതറിയണ്ടേ സാർ? മിച്ചം എത്രയുണ്ട്? അപ്പോഴല്ലേ ലാഭം, KCB ലാഭം ഉണ്ടല്ലെന്ന് അറിയും. ഇവിടെ വാങ്ങിയതും പറയുന്നില്ല, വിറ്റതും പറയില്ല, വരവുക ചെലവുക എന്നേ ഇവിടെ കണ്ടുള്ളൂ. അപ്പം ഇതാണ് സാർ ഇതിൽ. പിന്നെ സാർ ഇതിൽ നമുക്ക് വളരെ ചുരുക്കി പറയാം, നമുക്ക് KCB ഇതിൽ ലാഭം വരാൻ, ഞാൻ പറഞ്ഞ ആ പ്രീപെയ്ഡ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മീറ്റർ റീഡിങ് എടുക്കാൻ ആൾ വരണ്ട, ഓഫീസിൽ ക്ലർക്ക്മാരുടെയും മറ്റുള്ള ആവശ്യം വരുന്നില്ല, പിന്നെ ബില്ല് പേപ്പറുകളൊക്കെ ബില്ലടിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്. അതൊക്കെ അധികം വൈകാതെ വരും, ഒരുപാട് കുറച്ച് മാത്രം. അപ്പം പിന്നെ ക്യാഷ് കൗണ്ടറോ അങ്ങനെയുള്ള സെക്ഷൻ ആഫീസർമാരെ കുറയ്ക്കാം, ഇങ്ങനെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റുമ്പോൾ ഈ പ്രീപെയ്ഡ് സമ്പ്രദായം ഇവിടെ വന്നാൽ അത് ഇന്ത്യക്ക് കൂടി ഒരു മാതൃകയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കാര്യമാണ്, നല്ല ആശയങ്ങളാണ്, കൊള്ളാം. ഇത് ഒന്ന് നന്നായിട്ട് എഴുതിയും കൂടി തരുമല്ലോ
തീർച്ചയായും തരും സാർ. ഞാനൊരു വാർത്താ ഗ്രൂപ്പിലെ അഡ്മിൻ ആണ്, തത്തമംഗലം വാർത്താ ഗ്രൂപ്പ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതിത്തരാം. ഒരുപാട് ആളുകൾക്ക് ഉപകാരം. ചെറിയ സംശയം ചോദിച്ചോട്ടെ ഈ സാർ എന്റെ അല്ല, സംശയങ്ങൾ നമ്മൾ അറിവുള്ള ആരോടും ചോദിക്കാമല്ലോ. ഈ പുതിയ വ്യവസായ പാർക്ക് കഞ്ചിക്കോട് വരുമ്പോൾ തിരുപ്പൂരൊക്കെ ഉള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുമോ? തിരുപ്പൂരുള്ള യൂണിറ്റ് നമുക്ക് കഞ്ചിക്കോട്ടേക്ക് കൊണ്ടുവന്നാലോ? കഞ്ചിക്കോട് കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ കള്ളത്തരം ചെയ്യാൻ സൗകര്യം ചെയ്തു തരുകയാണെങ്കിൽ, ഈ കറണ്ട് ചോർച്ചയ്ക്ക് സൗകര്യം ചെയ്തു തരുകയാണെങ്കിൽ. നമ്മൾ കേരളത്തിലെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ, മറ്റ് സ്റ്റേറ്റിലെ പോലെ വൈദ്യുതി മോഷണമോ അല്ലെങ്കിൽ വിതരണ നഷ്ടമൊക്കെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അത് ശരിയാണ്. മോഷണവും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വളരെ വളരെ ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്നു സാർ. അല്ല, പണ്ടുണ്ടായിരുന്നിരിക്കാം, ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ കുറവാണ്. അത് ശരിയാണ് സാർ. തമിഴ്നാട്ടിലാണ് ഞാൻ സൂചിപ്പിച്ചത് സാറിന്റെ അടുത്ത്. അവിടെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ടോന്ന് അറിയില്ല. ശരി സാർ. അല്ല, ഏതായാലും ഇത് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒന്ന് കുറെ പുതിയ അറിവുകൾ തേടാനുണ്ട്, ഉണ്ടെന്ന് സംസാരിക്കാം കേട്ടോ. സാർ, ഒരു ഒരു ഇതും കൂടി പറയാം സാർ. ഞാൻ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന, നമ്മുടെ നേരത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന തോമസ് ഐസക്ക്, അദ്ദേഹമായിട്ട് വില കൂട്ടണം എന്നാണ്, മറ്റേ ജി എസ് ടി അല്ല, നേരത്തെ സെയിൽ ടാക്സ് അത് കൂട്ടണം എന്ന് പറഞ്ഞു. ഞാൻ കൂട്ടേണ്ട ആവശ്യമില്ല, കുറയ്ക്കാൻ പറ്റും. കാരണം പിന്നെ തമിഴ്നാടല്ല, ഇന്ത്യയിൽ നിന്ന് പലതും വരുന്ന ചരക്കുകൾ നേരെ മാഹിക്ക് ബില്ലിട്ടിട്ട് ഇവിടെയാണ് വിൽപ്പന നടക്കുന്നത്, അത് തന്നെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ നമ്പർ വാങ്ങി വെച്ചു. എന്നെ പല പ്രാവശ്യം വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കള്ളക്കടത്ത് ഇല്ലാതാക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, കൊള്ളാം. ശരി സാർ, താങ്ക് യു സാർ.